നമസ്കാരം. ആരാണ് അംബാനിയും അദാനിയും ഒക്കെ? അത് കോർപ്പറേറ്റുകൾ, കുത്തക ഭൂഷ മുതലാളിമാർ. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, ഇടതുപക്ഷത്തിന് ഒരു സംശയമില്ല. അദാനിയും അംബാനിയും ഒക്കെ കുത്തക ഭൂഷ, പെറ്റുഭൂഷ എന്നൊക്കെ പറയാം, പെറ്റുഭൂഷ കുത്തക മുതലാളിമാരാണ്. അപ്പോൾ ആരാണ് ഈ യൂസഫ് അലി? അയ്യോ, അദ്ദേഹം പാവം, നന്മയുടെ നിറകുടം, വ്യവസായി, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന അന്നദാതാവ്. ദാ നിലപാടിൻ്റെ ആ ഏറ്റക്കുറച്ചിലും മാറ്റം മറിച്ചിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തെ ലുലുമാൾ, പുതിയതായിട്ട് പണി പൂർത്തിയായ ലുലുമാൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പോയി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പലരും ആ ഒരു വണ്ടിയിലുണ്ടായിരുന്നു, യൂസഫ് അലി ഉണ്ടായിരുന്നു, പിണറായി വിജയൻ ഉണ്ടായിരുന്നു, തരൂരുണ്ടായിരുന്നു. ഒരു വണ്ടിയിലൊക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടും ചിത്രങ്ങളായിട്ടൊക്കെ കാണുകയുണ്ടായി. വളരെ വളരെ നല്ല കാര്യം. കുറച്ച് പേർക്കെങ്കിലും ജോലി കിട്ടുന്നെങ്കിൽ നന്നായിക്കോട്ടെ. ഇനി ഇതേ സ്ഥാനത്ത്, അതേ സ്ഥലത്ത് അംബാനിയുടെയോ അദാനിയുടെയോ മാളായിരുന്നു എങ്കിൽ ഇവർ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ സഹകരിക്കുമായിരുന്നോ എന്ന് ചോറ് കഴിക്കുന്നവർ, അരിയാഹാരം കഴിക്കുന്നവർ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഇനിയും സങ്കല്പിക്കാൻ പ്രയാസമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം. 2007 തിരുവനന്തപുരത്ത് വലിയ ഒരു ഷോപ്പിംഗ് മാൾ വരുന്നു, ബിഗ് ബസാർ എന്നാണ് അതിൻ്റെ പേര്. അന്ന് അതിനെതിരെ സമരം ചെയ്യുകയും കല്ലെറിഞ്ഞ് അതിൻ്റെ ചില്ല് പൊട്ടിക്കുകയും ചെയ്തവരാണ് ഇടതുപക്ഷക്കാർ. കൃത്യമായിട്ട് പറഞ്ഞാൽ CPM CPIക്കാർ. അന്ന് അവർ പറഞ്ഞ കാരണം, ചെറുകിട കച്ചവടക്കാരുടെ കച്ചവടം മുട്ടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കുത്തക ഭൂഷ ടീംസാണ് അത്രേ ഈ ബിഗ് ബസാർ. ആ ബിഗ് ബസാർ ഇന്നും തിരുവനന്തപുരത്തുണ്ട്, ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. അതിൻ്റെ എത്രയോ വലിപ്പത്തിലാണ് ഇപ്പോൾ ലുലു മാൾ വന്നിരിക്കുന്നത് എന്നോർക്കുക. ഇത് 2007 പറഞ്ഞതാണ്, ഇത് വർഷം 2021. ഇനി ഈ 2007 കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് എറണാകുളത്ത് ലുലുവിൻ്റെ ആദ്യ മാൾ വരുന്നത്. അന്ന് യൂസഫ് അലി കയ്യേറ്റം നടത്തി, അവിടുത്തെ തോടോ ആറോ അങ്ങനെ എന്തോ സംഭവമുണ്ട്, അവിടെയൊക്കെ കയ്യേറ്റം നടത്തി എന്ന് പറഞ്ഞു. അന്നത്തെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ദിനേശ് മണിയൊക്കെയാണ് ഉടക്കം കൊണ്ടുവന്നത്. അന്ന് ദിനേശ് മണിയുടെ ഒപ്പമായിരുന്നിരിക്കണം ഈ പിണറായി വിജയനും. അതിനൊരു കാരണമുണ്ട്, കാരണം അന്ന് ഭരിക്കുന്നത് VSH ആണെന്നാണ്. അപ്പോൾ VSH ആണെന്ന് എന്ത് ചെയ്താലും അതിന് ഓപ്പോസിറ്റിലുള്ള മറുവശത്ത് തന്നെയായിരിക്കുമല്ലോ എന്തായാലും പിണറായി വിജയനെ നിൽക്കുക. അന്ന് അദ്ദേഹത്തിൻ്റെ മൗന അനുവാദമുണ്ടോ എന്നറിയില്ല. പിൽക്കാലത്ത് എന്തായാലും ഈ പിണറായി വിജയൻ യൂസഫ് അലിയുടെ വലങ്കൈ എന്നോ ഇടങ്കൈ എന്നൊക്കെ പറയത്തക്ക രീതിയിലായിപ്പോയി. ഇപ്പം ഗൾഫിലൊക്കെ ഒരു സിനിമയെ പറഞ്ഞാൽ നമുക്ക് ഗൾഫിലൊക്കെ ഇടങ്കയ്യാണല്ലോ മെയിൻ എന്ന് പറഞ്ഞ പോലെ യൂസഫ് അലിയുടെ ഇടങ്കയ്യായി മാറി ആര്? സാക്ഷാൽ പിണറായി വിജയൻ. അപ്പോൾ ഒരു കാലത്ത് എന്തായിരുന്നു ഇവരുടെ നിലപാട്? പണ്ടൊക്കെ ഇവരെ പറ്റി പറയുന്ന തന്നെ അവരോട് തെറ്റുതിരുത്താൻ 25 വർഷമൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും 2007 നിന്ന് ഈ 2021 എത്ര വർഷം? 14 വർഷമേ എന്തായാലും അവരെടുത്തിട്ടുള്ളൂ തെറ്റുതിരുത്താൻ. തെറ്റുതിരുത്തിയോ എന്ന് ചോദിച്ചാൽ തിരുത്തി എന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പറയാനുമാവില്ല, കാരണം അവരത് ആവർത്തിക്കും. ലുലുമാൾ വന്ന സ്ഥിതിക്ക് അംബാനിയെ അദാനിയെ നാളെ വിചാരിക്കുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഞങ്ങളൊരു മാൾ തുടങ്ങിയേക്കാം എന്ന് വെച്ചാൽ അതിനവർ കൊണ്ട് കൊടി കുത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട. ഇതാണ് ഇവരുടെ നിലപാട്. ചിലരെയൊക്കെ അവർ വളരാൻ അനുവദിക്കുകയില്ല, അവരൊക്കെ കുത്തക പെറ്റി ഭൂഷകളാണ്. എന്നാൽ യൂസഫ് അലിയെ പോലെയുള്ളവർ, അല്ലെങ്കിൽ രവി പിള്ളയെ പോലെയുള്ളവർ, അവർക്ക് വലിയ ഓമനകളാണ്. കാരണം പാർട്ടിക്ക് എന്തെങ്കിലും നക്കാപ്പിച്ചയോ എല്ലും കൃഷ്ണമൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് അവർ വലിയ ഓമനകളാണ്. യൂസഫ് അലിയും രവി പിള്ളയുമൊക്കെ ഓമനകളായി നിൽക്കുമ്പോൾ തന്നെ അദാനിയും അംബാനിയും ഒന്നും അങ്ങനെ അല്ലാതെ ആവുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, അവർക്കൊന്നും ഇവിടെ വലിയ സ്ഥാപനങ്ങളില്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയാണ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബക്കറ്റും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ബക്കറ്റുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂ, എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടത്തുള്ളൂ. ആ നക്കാപ്പിച്ച കിട്ടാത്ത കൊണ്ട് അവരൊക്കെ കുത്തക പെറ്റി ഭൂഷകളാണ്. നക്കാപ്പിച്ച കിട്ടുന്നതുകൊണ്ട് യൂസഫ് അലിയും ടീമും ഒക്കെ പെറ്റുവാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സംഗതി. ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കുന്നവർ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടോ ഇല്ലയോ എന്ന്. എന്ത് ഉളുപ്പാണ് അല്ലെങ്കിൽ എന്ത് ഉറപ്പാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞ് ഒരാളെ, ഒരു സാധാരണപ്പെട്ടവനെ ചെന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ എന്ത് ആർജവത്തോടുകൂടി ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ഒരാൾ മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള ക്രെഡിബിലിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ തന്നെയാണ് വിലയിരുത്തേണ്ടത്. പിൽക്കാല ചരിത്രമെല്ലാം അതിനെ സാധൂകരിക്കുന്നതാണ് എന്നും കൂടെ പറഞ്ഞു വെക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.